എല്ലേട്ടൻ മണമൊക്കെ അങ്ങോട്ട് പിടിക്കുമ്പോണ്ടല്ലോ. കൂട്ടരെ അൽത്താഫാണ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം കറുകപ്പള്ളി മാമംഗലത്തോട്ടുള്ള പൊറോട്ട ഹബ്ബിലാണ്. അത് തന്നെ, പൊറോട്ടയുടെ ഹബ്ബ് തന്നെയാണ്. പൊറോട്ടയുടെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട്, പല ഡിഷും ഹിറ്റാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാലേ, ഇവിടെ ഒരു ലഞ്ച് ഒരു ഒരു വിഭവം തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ കിഴി നെയ്ച്ചോറ്. അത് കഴിക്കാൻ നമ്മൾ വന്നിരുന്നു കേട്ടോ. മെയിനായിട്ട് ഒരു പ്രിസർവേറ്റീവ് അജിനോമോട്ടോ ഒന്നും ചേർക്കുന്നില്ല, ഇവരെല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള നാച്ചുറൽ ഇതിട്ട് തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിഴി അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഓ, ഇവൻ നമ്മളെ കൊതിപ്പിക്കാൻ നിൽക്കുക. മോനെ, നിന്നാൻ തിന്നൂനടാ, നമ്മളിന്ന് ഗീ റൈസിന് വിട്ടുകൊടുത്ത ദിവസം. സാധാരണ അല്ല, ഞാൻ കിഴി പൊറോട്ട കഴിച്ചിട്ടുണ്ട്, കിഴി ബിരിയാണി കഴിച്ചിട്ടുണ്ട്, അങ്ങനെ കിഴിയുടെ ഒരുപാട് ഐറ്റങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ രണ്ട് ഐറ്റം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് നെയ്ച്ചോറും പോത്തിറച്ചി. അത് കിഴിയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ അതാ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബീഫും ചിക്കനും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല കോമ്പിനേഷനുള്ള ബീഫും ഗീ റൈസും ആണ്. അതും പറഞ്ഞിട്ടുണ്ട്, കൂടെ ചിക്കൻ ഉണ്ടെന്ന് ചിക്കനും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കിഴി പൊറോട്ട പ്രോസസ്സിലാണ്, അതിനൊക്കെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടൻ രണ്ടെണ്ണിരിക്കണ്ടാ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറച്ചേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇവിടെ പാർസൽ സർവീസ് ആണ്, എങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം. രണ്ട് സാധനം കൊണ്ടുണ്ട്, ഇപ്പം ഏതാണെന്നറിയില്ല കണ്ടാ. രണ്ട് കിഴിയാണ്, ഈ കിഴി നമുക്ക് പൊളിക്കാം. ഏതാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ രണ്ടര ഓർഡർ ചെയ്ത് കൊണ്ടു ചോദിച്ചിട്ടില്ല. നമുക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, ആയി തന്നെ കിഴി പൊളിക്കാം. ആഹാ, ഞാനേ രണ്ടെണ്ണം പറഞ്ഞുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞവരടുത്ത്. ഇത് ചിക്കൻ ആട്ടോ, ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ മെയിൻ ഫേവറേറ്റ് ബീഫാണ്. ചിക്കൻ നമ്മളൊരു വലിയ അഭിപ്രായമൊന്നും പറയാനില്ലെങ്കിൽ പോലും ചിക്കനും ഈ റൈസ് നന്നായിട്ട് ചൂടുണ്ട്. നല്ല ഇലയുടെ മണമൊക്കെ ചേർന്ന്, അല്ലെ ഇലയുടെ ഒരു ഫ്ലേവറൊക്കെ ചേർന്നതാണ്. നന്നായിട്ട് കുഴച്ചിട്ട് അരി, നല്ല ചെറിയൊരു ജീരശാല പോലത്തെ ചെറിയ കുഞ്ഞരിയാണ്. ഈ പറഞ്ഞ ഞമ്മളല്ലേ, ചിക്കൻ കറി വിത്ത് ഗീ റൈസ് അത്ര വലിയ കോമ്പിനേഷൻ അല്ല, എങ്കിൽ പോലും അത്ര കുഴപ്പമില്ല. ഇഷ്ടമായിട്ട് കഴിക്കാം, എനിക്ക് അത്ര വലിയ തൃപ്തി അല്ല ഈ പറഞ്ഞ ചിക്കനായിട്ട് കഴിക്കുന്നത്. ബീഫ് നോക്കാട്ടോ. നമ്മുടെ മോനെ, ബീഫും നെയ്ച്ചോറും, ആഹാ, ഇവനാണ് താരം. എൻ്റെ പേഴ്സണൽ ഇഷ്ടം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ബീഫും നെയ്ച്ചോറാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. അത് ചോറിനോട് നല്ല കറിയൊക്കെ ചേർന്ന് ഇങ്ങനെ കൊഴിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഇലയട്ടം വേണം. അതിങ്ങനെ പതുക്കെ ഇതിങ്ങനെ കുഴച്ചിട്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം ബീഫ് വെച്ചിട്ട് ഔ അടിപൊളിയുണ്ട്. പ്രത്യേകിച്ച് ബീഫ് കറി അടിപൊളി, നല്ല നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടങ്ങനെ ബീഫല്ലേ, ആ ടേസ്റ്റ് നല്ല നന്നായിട്ട് വെന്ത് ആ കറിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ എല്ലാം കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അത് വെച്ച് ഇലയിലിടും പൊതിയുമ്പോൾ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ടേസ്റ്റും വരുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ പേഴ്സണലി ഇവിടെ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നല്ല പരിപ്പറിയുടെ ആവാറ് അങ്ങനെ പൊളിച്ചേനെ പരിപ്പറിയുള്ളോ പരിപ്പറി ഉണ്ടെങ്കിൽ പൊളിച്ചേ, ബാക്കിയൊന്നും നോക്കാറില്ല. ഈ സാധനം എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് ഇങ്ങനെ ഈ കിഴിയിലെടുത്ത് വച്ചിട്ട് ഒരു മണിക്കൂറോളം ഇരിക്കണം. ഇരിക്കുമ്പോൾ അതിൻ്റെ മസാലയും ആ ഇലയുടെ മണമൊക്കെ അങ്ങോട്ട് പിടിക്കുമ്പോണ്ടല്ലോ,
അതാണ് ഇത് ബെസ്റ്റ് ആക്കുന്നത്. ഞാനിതിപ്പോൾ ആസ്വദിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ആ എല്ലാ ഇടം മണമൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറയാനല്ല സുഹൃത്തെ. അപ്പോൾ ഇരുന്ന് ഒരു മണിക്കൂറെങ്കിലും മിനിമം കിടിക്കാത്തിരിക്കുന്നത് പൊളിയാണ്. പൊളി ഈ പൊറോട്ട ഹബ്ബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞിട്ടോ ഒരുപാട് വെറൈറ്റികൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പൊറോട്ടയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വന്നത് ഒക്കെ മിക്ക ഹിറ്റാണ്. ഇപ്പോൾ കൊണ്ടുവന്ന വെറൈറ്റിയാണ് ഈ പറയണ ഈ കിഴി നെയ്ച്ചോറ്. ഒന്നും പറയല്ല, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബീഫ് ഈ പറയണ നെയ്ച്ചോറ് അടിപൊളിയാണ്. ചിക്കൻ ഇഷ്ടപ്പെടുന്നൊരു കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ച് ചിക്കനായിട്ടുള്ളൊരു കോമ്പിനേഷൻ അല്ലാത്തതുകൊണ്ട് മോശമാണെന്നല്ല പറയണത്, ആ ഒരു കോമ്പിനേഷൻ അത്ര പോരാ. ഇത് കൊള്ളാം, ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇത് തിന്ന് തീർക്കണം. അപ്പോൾ നല്ല തൂത്ത് വടിച്ച് തിന്നിട്ടാ ഇതുണ്ട്. ഇത് ഞാൻ നേരത്തെ കുടിച്ചിട്ടുണ്ട്. വാ അടിപൊളി. നമ്മുടെ നല്ല കരിക്കുവെള്ളം തന്നെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുലാറ്റ്.